ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ എൻഡോസ്കോപ്പിയിൽ സ്പെഷ്യലിസ്റ്റ് എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധി ആർജിച്ച കേരളത്തിന്റെ അഭിമാനമായ ഭിഷഗ്വരൻ, പത്മ അവാർഡി ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ. വൈദ്യശാസ്ത്ര രംഗത്തെല്ലാം തന്റേതായ സേവനങ്ങൾ സംഭാവന ചെയ്ത ഇദ്ദേഹം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഒന്നായ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 2003 സ്ഥാപിച്ചു. വൈദ്യശാസ്ത്ര രംഗത്തെ സേവനങ്ങൾക്കായി 2010 കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ പത്മ അവാർഡ് ബഹുമതി നൽകി ആദരിച്ചു. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ സയൻസസ്, രാജഗിരി ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനെ ഏറെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്മശ്രീ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, കൊച്ചി രാജഗിരി ഹോസ്പിറ്റൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ സയൻസസിലെ ഡയറക്ടറാണ് ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം എയിംസ് ഡൽഹിയിൽ നിന്ന് ഗോൾഡ് മെഡലോടെ MDയും ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്നും DMഉം കരസ്ഥമാക്കി. രാജ്യത്തെ അറിയപ്പെടുന്ന ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും പാൻക്രിയാറ്റിക് ഡിസീസ് എക്സ്പേർട്ടുമായ ഇദ്ദേഹത്തിന്റെ ആരോഗ്യമേഖലയിലെ സംഭാവനകൾക്ക് 2010 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഏറെ അഭിമാനത്തോടെ പത്മശ്രീ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ അവർകളെ മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ MLA മാർ, ബ്രില്യൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാരഥികൾ, ഇന്ന് വിജയശ്രീ ലാളിതരായി സന്തോഷപൂർവ്വം ഇവിടെ ചേർന്നിരിക്കുന്ന അനേകം വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ, മറ്റ് വിശിഷ്ടാതിഥികൾ, വിജയികളുടെ നടുവിൽ നിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനൊരു വേദിയിലേക്ക് വിളിച്ചപ്പോൾ, ഞാൻ ഇന്ന് ഞങ്ങളുടെ നാഷണൽ ലിവർ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് സമയമുണ്ടാക്കി വന്നിരിക്കുകയാണ്. വളരെ സന്തോഷകരമായൊരു സമ്മേളനം. ഇവിടെ ഒരു പ്രസംഗത്തിനൊന്നുമല്ല ഞാൻ വന്നത്, നിങ്ങളെയൊക്കെ കണ്ടുപോവുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന ചില കാര്യങ്ങൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ പറഞ്ഞിട്ട് പോകാം എന്ന് കരുതി വന്നത്. 1965 ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ചേർന്നത്. ഇന്നത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് അറിയാം എന്തുമാത്രം ആണ് സ്ഥാപനം വളർന്ന് വലുതായിരിക്കുന്നത്. അന്ന് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു MBBS അഡ്മിഷന്. നമുക്ക് പ്രീ യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്കുള്ള മാർക്ക് വെച്ചിട്ട് നമ്മളെ വിളിച്ച് സീറ്റ് തരുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് നിങ്ങൾ വിജയികളെന്ന് മാത്രമല്ല, നിങ്ങൾ ഫൈറ്റേഴ്സും കൂടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നീറ്റ് എക്സാമിനേഷൻ നമ്മൾ ഓരോ വർഷവും അതിൽ കടന്നുകൂടാനുള്ള വിഷമതകളെ പറ്റിയുള്ള ചർച്ചകൾ ദേശീയ തലത്തിൽ തന്നെ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു യുദ്ധം ജയിച്ച് വിജയിച്ചു വന്നിരിക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. പക്ഷേ വലിയൊരു യുദ്ധത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്നുകൂടി എനിക്ക് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞതും ഞങ്ങളുടെ കാലഘട്ടത്തേക്കാൾ വളരെയധികം വ്യത്യാസപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഇൻഫർമേഷൻ നിങ്ങളുടെ ഫിംഗർ ടിപ്പിലുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കോ ജേർണൽസോ പോലും ആവശ്യമില്ല. എവറിഥിങ് ഈസ് ഓൺ ദ നെറ്റ്. അന്ന് പ്രശസ്തരായ അധ്യാപകരുണ്ടായിരുന്നു. ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജ് പല പേര് പറയേണ്ട അധ്യാപകർ, നിങ്ങളൊക്കെ പലരും അറിയുന്നതായിരിക്കും. 90കളിൽ അവരിപ്പം പലരും ജീവിച്ചിരിപ്പുണ്ട്. പ്രൊഫസർ മാത്യു പാറക്കൻ, ജോർജ് ജേക്കബ് സാറ്, മാത്യു വർഗീസ് സാറ്, അങ്ങനെ കുറേ ആൾക്കാർ. അന്ന് അവർ പറയുന്ന വാക്കുകൾ, രത്നങ്ങൾ, പേൾസ് കേട്ടാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ലൈബ്രറിയിൽ ബുക്ക്സ് വാങ്ങിക്കണമെന്ന് അന്നത്തെ കാലത്ത് സർക്കാരിന് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പം പരിമിതമായ അറിവുകൾ, അന്നിന് ഇൻ്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ പോലും ഇല്ലാത്ത കാലത്ത് ഈ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് വേണമെങ്കിൽ പറയാം, ഈ പ്രൊഫസേഴ്സിൻ്റെ വാക്കുകളിൽ നിന്നാണ് നമ്മൾ കേട്ടത്. അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ വ്യത്യാസമാണ്. നിങ്ങളൊരു ഒരു സ്വപ്ന യുഗത്തിലാണ് നിങ്ങളുടെ ജീവിതം. കാരണം അറിവ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് അറിയാം എല്ലാ അറിവുകളും, അതല്ലെങ്കിൽ എവിടെ നിന്ന് ഈ അറിവ് കിട്ടും എന്നറിഞ്ഞിരുന്നാലും മതി. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഈ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തി വികസനത്തിന് ഇതുപോലെ പറ്റിയ ഒരു പ്രൊഫഷനില്ല.
ഓരോരുത്തരും ഓരോ പ്രത്യേക വ്യക്തിയായിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അത് കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾ ഓരോ രീതിയിലേക്ക് പോകുന്നതും. ഒരു രോഗിയെപ്പോലെ വേറൊരു രോഗിയില്ല എന്ന് പറയുന്ന പോലെ ഒരു ഡോക്ടറെ പോലെ വേറൊരു ഡോക്ടർ ഉണ്ടാവില്ല. കാരണം നമ്മൾ എഴുതുന്ന മരുന്നായിരിക്കില്ല മറ്റു ഡോക്ടർ എഴുതുന്നൊക്കെ. നിങ്ങളുടെ പ്രിൻസിപ്പിൾസും നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ പ്രാക്ടീസും എല്ലാം ഗൈഡ് ലൈൻസ് ആണെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുകയാണ്. ഞങ്ങളൊക്കെ 10-50 വർഷമായി ഈ രംഗത്തുണ്ട്. ഓരോ പുതിയ ഡെവലപ്മെൻറ്റ്സും നോക്കി കണ്ടുപിടിക്കുക, പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. നമ്മളെ ലോകത്ത് മെഡിക്കൽ സയൻസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റൂ. അതല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടാത്ത ഒരു സംഘമായിട്ട് നമ്മൾ അധപതിക്കാൻ പാടില്ല. അതിനേറ്റവും പറ്റിയ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. മെഡിക്കൽ സയൻസ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് സയൻസ് അല്ല, ആകുകയും ഇല്ല. കാരണം എന്താണ് മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ചേഞ്ചസും പ്രകൃതി ഓരോ മാറി മാറി വരുന്ന രോഗങ്ങളും എല്ലാം പുതിയ അറിവുകളാണ് നമുക്ക്. കേരളത്തിൽ തന്നെ എത്രയോ വൈറൽ ഇൻഫെക്ഷൻസ് വരുന്നു, പുതിയ രോഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് നടക്കുന്നു അതെല്ലാം നമുക്ക് WHO വഴിയോ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയോ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് വഴിയോ ഓരോ സൊസൈറ്റികൾ എല്ലാ രാജ്യത്തും പ്രസിദ്ധപ്പെടുന്ന നമ്മൾ നോക്കിയും കണ്ടും പഠിച്ചേ പറ്റൂ. മെഡിക്കൽ സയൻസ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഉദാഹരണം പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു തരാം. ഈ പെപ്റ്റിക് ആൾസർ എന്ന് പറഞ്ഞ രോഗം എല്ലാവരും കേട്ടിട്ടുണ്ട്. ആൾസർ നമുക്ക് വേറെ വേദന എന്നും ചരിച്ചു ഒക്കെ ആയിട്ടുള്ള ഒരു ആൾസർ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് സെഞ്ചുറീസായിട്ട് വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന ഒരു രോഗമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ 1970 ശേഷം 80s ഈ സൈമെറ്റിഡിൻ, റാണിറ്റിഡിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ വന്നപ്പോൾ അതാണ് ഈ രോഗത്തിൻ്റെ ശമനത്തിന് അൾട്ടിമേറ്റ് എന്ന് തീരുമാനിച്ച്. അതിനു മുമ്പ് അൻറ്റാസിഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അൻറ്റാസിഡ് കുടിക്കുമ്പോൾ വയറുവേദന നെഞ്ചരിച്ചിലും മാറുമെന്നുള്ളതല്ലാതെ ആ കാലഘട്ടത്തിലാണ് എൻഡോസ്കോപ്പ് വന്നത്. അപ്പോൾ അൾസർ കരിയുന്നുണ്ടോ നമുക്ക് നേരിട്ട് പോകാൻ പോയി നോക്കാൻ പറ്റുന്നൊരു സമയമായിരുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ചു അൻറ്റാസിഡ് കൊടുത്താൽ അൾസർ തൽക്കാലത്തേക്കേ കരിയുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ പിന്നെ വരുന്നു. ഈ റാണിറ്റിനെ കൊടുത്തപ്പോൾ പെട്ടെന്ന് വേദന കുറയുന്ന കണ്ട് ആൾക്കാർ വിചാരിച്ചു ഇത് അൾട്ടിമേറ്റാണ്. അത് കണ്ടുപിടിച്ച ലണ്ടനിലുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘത്തിന് നോബൽ സമ്മാനം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ അൾസർ വീണ്ടും തിരിച്ചു വരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴേ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒമിപ്രസോൾ, ലാൻസോപ്രസോൾ, പാന്റോപ്രസോൾ എന്ന് പറയുന്ന PPI ഗ്രൂപ്പ് മരുന്നുകൾ വന്നു. അത് ഇതിലും ഭയങ്കരമായിട്ട് പെട്ടെന്ന് വേദന ശമിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് നോബൽ സമ്മാനം കൊടുക്കാനായിട്ടുള്ള റെക്കമെൻഡേഷൻ വന്നപ്പോൾ നോബൽ കമ്മിറ്റി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മതി, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വെയിറ്റ് ചെയ്തത്. അവരുടെ വെയിറ്റ് ശരിയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേദന വരുന്നു, എൻഡോസ്കോപ്പിയിൽ വീണ്ടും അൾസർ വരുന്നു. അവസാനം 1983 അൾസറിൻ്റെ ശരിയായ കാരണം എന്താണെന്ന് 2 ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു. H. pylori എന്ന് പറയുന്ന ഒരു ബാക്ടീരിയം ആസിഡ് കിടക്കുന്ന സ്റ്റൊമക്കിൽ ഒരു ബാക്ടീരിയം വളരുമെന്ന് വൈദ്യശാസ്ത്രം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇവരത് കണ്ടുപിടിച്ചു. അതും ബൈ ചാൻസ് ആണ്, ബൈ സെറൻഡിപിറ്റി എന്ന് പറയും. അവരുടെ ക്യൂരിയോസിറ്റി കൊണ്ട് അതിലൊരു ഒരു ഗ്യാസ്ട്രോനറോളജിസ്റ്റും ഒരു പത്തോളജിസ്റ്റുമാണ് ഉണ്ടായിരുന്നത്, മാർഷലും വാറനും. ഈ വാറൻ എന്ന് പറയുന്ന പത്തോളജിസ്റ്റിൻ്റെ ഒരു ഹോബിയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത സ്പെസിമെൻസിലൊക്കെ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടോ എന്ന് നോക്കാനായി അയാൾ പെറ്റ് ഡിഷിൽ വളർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ സ്റ്റൊമക്കിൽ നിന്നൊരാളുടെ ഒരു സ്പെസിമെൻ വെച്ചിട്ട് ഇങ്ങനെ മൂന്നാഴ്ച അവധി കിട്ടപ്പോൾ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ പെറ്റ് ഡിഷിൽ എന്തോ വളരുന്നു എന്ന് മനസ്സിലായി. അത് വീണ്ടും നോക്കി അതിനെ വളർത്തിയെടുത്തിട്ടാണ് ഒരു ബാക്ടീരിയത്തെ കണ്ടുപിടിച്ചത്. അത് കൊടുത്തിട്ട് വാറൻ അത് കലക്കി കുടിക്കുകയും അദ്ദേഹത്തിന് നെഞ്ചരിച്ചിൽ വന്നപ്പം മാർഷൽ എൻഡോസ്കോപ്പ് ചെയ്യുകയും അതിനകത്ത് നീ ബാക്ടീരിയ തിരിച്ചു കൊണ്ടുവരികയും അതുകൊണ്ട് ഇതാണ് ഇതിന് കാരണമെന്ന് കോക്സ് പോസ്റ്റുലേറ്റ് എന്ന് പറയും. ഒരു ബാക്ടീരിയം ഒരു അസുഖം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാരണങ്ങൾ അസുഖത്തിൽ നിന്ന് ഈ ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യണം, ആ ഡെവലപ്പ് ചെയ്തെടുത്ത് ബാക്ടീരിയ കൊടുത്താൽ വേറെ അസുഖം ഉണ്ടാകണം, അവിടുന്ന് വീണ്ടും
ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പോസ്റ്റുലേറ്റ് പ്രകാരം സ്ഥാപിച്ചെടുത്ത എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആണ് അൾട്ടിമേറ്റായിട്ട് കാൻസറിന്ന് അവർ കണ്ടുപിടിച്ചു. വർഷങ്ങൾക്ക് ശേഷവും ഈ മരുന്ന് അതിന് ട്രിപ്പിൾ തെറപ്പി, അതായത് രണ്ട് ഒരു ശക്തി കൂടിയ ഒരു ബാക്ടീരിയമാണ്, രണ്ട് ആൻറ്റിബയോട്ടിക്കും അൾസറിൻ്റെ മരുന്നും ട്രിപ്പിൾ തെറപ്പി എന്ന് പറയും. അത് കൊടുത്ത് വർഷങ്ങളോളം ഒബ്സർവ് ചെയ്തിട്ട് പിന്നീട് വളരെ ചുരുക്കം പേർക്ക് അൾസർ വരുന്നുള്ളൂ. മിക്കവാറും അൾസർ മാറി നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ദ ഡിസീസ് മാറ്റിയതുകൊണ്ട് അവർക്ക് 1959 നോബൽ സമ്മാനം കൊടുത്തു. അത് നിലനിൽക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വൈദ്യശാസ്ത്രം എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല, അത് രണ്ട് നോബൽ സമ്മാനങ്ങൾ കൊടുക്കേണ്ടി വന്നു. ആദ്യത്തെ നമ്മൾ വിചാരിച്ചു സത്യമായ കാര്യങ്ങൾക്കാണല്ലോ നോബൽ സമ്മാനം കിട്ടുന്നത്, പക്ഷേ അത് പോരാതെ വന്നിരുന്നു. സോ നമ്മൾ ഈ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ണും കാതും ഓർത്തിരിക്കണം എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. MBBS കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാം, എത്രയോ വിഭാഗങ്ങളിപ്പോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സബ് സ്പെഷ്യലൈസേഷന് പോകാം. ഞങ്ങളൊക്കെ പോയ ഗ്യാസ്ട്രോഎൻട്രോളജിയോ ലിവറോ ഹെപ്പറ്റോളജിയോ ഒക്കെ എവിടെ പോയാലും നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ഒരു ടീമിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയാലേ വൈദ്യശാസ്ത്രം നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാവുന്ന മിക്കവാറും എല്ലാ പ്രൊഫഷനിലും അത് തന്നെയാണെങ്കിലും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും ടീം വർക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാനൊരു ലേക്ക് ഷോർ പോലുള്ള സ്ഥാപനമോ BBSO ഒക്കെ സ്ഥാപിച്ചെങ്കിൽ എൻ്റെ കൂടെ ശക്തമായ ഒരു ടീം, ഒരു മെഡിക്കോ സർജിക്കൽ ടീം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി രോഗ ചികിത്സയിലെ നമ്മൾ എക്സെല് ചെയ്തപ്പോഴേ നമ്മുടെ കേരളീയരുടെയും പുറത്തുള്ളവരുടെയൊക്കെ വിശ്വാസം പിടിച്ചു പറ്റാൻ പറ്റിയ ഒരു ടീം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ടീം ബിൽഡേഴ്സ് ആയിരിക്കണം. പിന്നെ നമ്മളൊരു ജോബ് സീക്കേഴ്സ് തന്നെ ആണെന്നില്ല, പല ഫീൽഡിൽ നമുക്ക് എൻ്റർപ്രണർഷിപ്പ് ഉണ്ട്. നമ്മളൊരു ജോബ് ഗീവേഴ്സായി തീരണം. നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം മറ്റുള്ളവർക്ക്. ഞാൻ ഒരു കാലത്ത് 1600 എംപ്ലോയീസുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നതാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. അതും പ്രഗത്ഭരായ സ്പെഷ്യലിസ്റ്റിന് ജോലി കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനം. ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കണം. പിന്നെ റിസേർച്ചിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാവുന്ന, അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് നിലയിലും നമുക്ക് എത്താവുന്ന ഒരു ഏരിയയാണ് റിസേർച്ച് ഗവേഷണം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിടക്കുകയാണ്. വിശാലമായൊരു ലോകത്തേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് കൈവരിച്ച നേട്ടത്തിന് നിങ്ങളെയും നിങ്ങളെ അതിന് യോഗ്യരാക്കി പാകപ്പെടുത്തിയെടുത്ത ആഴ്ച പാലായിൽ കേരളത്തിൻ്റെ അഭിമാനവും നമ്മുടെ ഇന്ത്യയുടെ ഒരു കൈത്താങ്ങെന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥാപനമായ ബ്രില്ലിയൻറ്റിൻ്റെ സാരഥികൾക്ക് നിങ്ങൾക്കും ഞാൻ എൻ്റെ എല്ലാ ഭാവങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദന ബിനോദ്. നീറ്റ് 2024 പരീക്ഷയിൽ 711 മാർക്കോടെ ഓൾ ഇന്ത്യ 128 റാങ്ക് കരസ്ഥമാക്കിയത് നന്ദന ബിനോദാണ്. കോട്ടയം സ്വദേശിനിയായ നന്ദന ബിസിനസ്മാനായ ബിനോദ് KN സുബി ബിനോദിൻ്റെയും മകളാണ്. നന്ദനയെ 200,000 രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമൻഡോയും നൽകി ആദരിക്കുന്നു. നീറ്റ് സ്കോർ 711, 200,000 രൂപയും ഗോൾഡ് മെഡൽ മെമെൻറ്റോയും സ്വന്തമാക്കുന്നു നന്ദന ബിനോദ്. അടുത്തതായി മയൂഖ അശോക് കെ, നീറ്റ് റാങ്ക് 437, നീറ്റ് സ്കോർ 706 കരസ്ഥമാക്കിയിരിക്കുന്നു. 25,000 രൂപ സ്കോളർഷിപ്പും ഒപ്പം ഗോൾഡ് മെഡൽ മെമെൻറ്റോയും കരസ്ഥമാക്കുന്നു മയൂഖ അശോക്. എസ്തർ അബ്രഹാം, നീറ്റ് റാങ്ക് 1354, നീറ്റ് സ്കോർ 700, 5,000 രൂപ സ്കോളർഷിപ്പും ഒപ്പം ഗോൾഡ് മെഡൽ മെമെൻറ്റോയും സ്വന്തമാക്കുന്നു എസ്തർ അബ്രഹാം. ഫിദ ജാസ്മിൻ പി, നീറ്റ് റാങ്ക് 1365, നീറ്റ് സ്കോർ 700 കരസ്ഥമാക്കിയിരിക്കുന്നു. 5,000 രൂപ സ്കോളർഷിപ്പും ഒപ്പം ഗോൾഡ് മെഡൽ മെമെൻറ്റോയും ഏറ്റുവാങ്ങുന്നു. ഫാത്തിമത് ഷഫ്നാം,
നീറ്റ് റാങ്ക് 1368, നീറ്റ് സ്കോർ 700. ഫിദ ഫാത്തിമ നീറ്റ് റാങ്ക് 1420, നീറ്റ് സ്കോർ 700. 5000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ മെമെന്റോയും ഏറ്റുവാങ്ങുന്നു ഫിദ ഫാത്തിമ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.